അള്ളാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ, ചില ആളുകൾ ഒഴികെ എന്ന് അള്ളാഹു പറഞ്ഞു. അതിൽപ്പെട്ട നാലാളുകളെയാണ് ഞാൻ വിശദീകരിച്ചത്. ഇതല്ലാതെ മറ്റൊരു രിവായത്തിൽ കാണാം, ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. ഏതുമായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഘട്ടം ഘട്ടമായി മരിപ്പിക്കാൻ പോകും. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയും, മുത്തിയാ ജബ്രായീൽ, അല്ലയോ ജിബ്രീലേ ജിബ്രീലേ, നീ മരിക്കണേ, നീയും മരിക്കൽ അനിവാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉരപ്പെടുകയാണ്. രണ്ടാമതായി മഹാനായ മീകായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയും, അത്രേ മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലെ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാ. മൂന്നാമതായി മഹാനായ സറാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുമത്രേ, സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തൂതി നിൽക്കുന്നതായ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ ഇസ്റാഫീൽ, അല്ലയോ ഇസ്റാഫീലെ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്, നീയും മരിക്കൽ അനിവാര്യമാണ്. കാരണം ഈ ഇസ്റാഫീൽ അലൈഹിസ്സലാമൻ ഇവിടെ മരിപ്പിച്ചു, ഇനി അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് മഹാനവരുകൾ മൂന്നാമത്തെ ഊത്തൂതം പറയും. അതിനുശേഷമാണ് എല്ലാ ആളുകളെയും ഓരോരുത്തരെയും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. എല്ലാരെയും മരിപ്പിക്കാം. മൂന്ന് ഊത്ത് നമ്മൾ പറഞ്ഞു, ഒന്ന് പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തത് പുനർജീവിപ്പിക്കാനുള്ള ഊത്ത്. ആ ഊത്ത് ഊതാണെങ്കിൽ ഉസ്താദ് ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിച്ച പിന്നെങ്ങനെ അദ്ദേഹത്തെ പിന്നീട് അല്ലാഹു പുനർജീവിപ്പിക്കും? പുനർജീവിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ഊതാൻ പറയും, എന്തിനുശേഷമാണ് ബാക്കിയുള്ളവ മുഴുവൻ ആളുകളെയും അല്ലാഹു എഴുന്നേൽപ്പിക്കുക? അല്ലാഹു മനസ്സിലാക്കുന്ന തൗഫീഖ് തരട്ടെ. നാലാമത്തതായി മഹാനായ അസ്റായിൽ അലൈഹിസ്സലാം മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞു. അസ്റായിൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ലയോ അസ്റായിലേ അസ്റായിലേ, നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഫയദഹബു ഇലാ മൗളിയം ബൈനൽ ജന്നതി വന്നാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മരിപ്പിച്ചതായ അസ്റായിൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാ, ലബുദ്ദ മിൻ മൗതിക അനിവാര്യമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കം മടവാട്ടി ഉറവസ് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ, ഈ ലോകത്തിനുള്ള സൃഷ്ടികർത്താവായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചിറപ്പ് അസ്റായിലിനെ മരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണേ സഹോദര, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ ഉരിയെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അസ്റായിലിന്റെ ആത്മാവിനെ ഉരുന്ന രംഗമാ. അസ്റായിൽ അലൈഹിസ്സലാം മരിക്കുന്ന രംഗമാണ് രംഗമാണ്. മൗളിയം ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസ്റായിൽ പോകുമത്രേ. ഫയസിഉ മിൻഹു റൂഹുഹു, അസ്റായിൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അസ്റായിൽ അലൈഹിസ്സലാം അട്ടഹസിച്ചുകൊണ്ട് പറയുമത്രേ,
പറച്ച റബ്ബേ, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആത്മാക്കളെ വളരെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല, ഞാൻ ഉരുമായിരുന്നില്ല. അലൈഹിസ്സലാമിന് തന്റെ ശരീരത്തിൽ ആത്മാവിനെ വിവപ്പെടുമ്പോ വല്ലാത്ത വേദനയാണ് വേദനയാ പറയുകയാണ്. വല്ലാത്തൊരു അട്ടഹാസത്തോടു കൂടിയായിരിക്കും അസറായിലിന്റെ അന്ത്യമെന്ന് നബിയുന റസൂലുള്ളാഹി വല്ലാത്തൊരു അട്ടഹാസമായിരിക്കും അസ്റായിൽ അലൈഹിസ്സലാമിന്റെ മരണം. മുഹമ്മദ് മുസ്തഫ അദ്ദേഹം പറയും, പടച്ചറമ്പ ഇത്രത്തോളം വേദനയുണ്ട് മരണത്തിനെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കില്ല. അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിറിഫഖി യാ അല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ ആത്മാവിനെ വളരെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ ഉരുമായിരുന്നില്ല റബ്ബേ, ഭയങ്കര വേദനയായി പോയല്ലോ എന്ന് അദ്ദേഹം പറയും അന്ന് നബിയുന റസൂലുള്ളാഹി. ഈ ലോകത്ത് നിന്നും മരണം പറയാത്ത ഒരാളും ഉണ്ടാവൂല, ഒരാളും ഉണ്ടാവുകയില്ല, ഒരാളും ഉണ്ടാവുകയില്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുമ്പോ അവന്റെ അടുക്കലേക്ക് അഞ്ച് മലക്കുകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തു നിൽക്കുന്ന സമയത്ത് അഞ്ച് മലക്കുകൾ കടന്നു വരും ഹബീബ് മുഹമ്മദ് മുസ്തഫ. قال رسول الله صلى الله عليه وسلم اذا كان ابن ادم في سياق الموت بعث الله اليه خمسه من الملائكه. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് മരണാസന്നമായി കടക്കുന്ന വ്യക്തികൾ ആരുണ്ടോ അവസാന സമയത്ത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ അവന്റെ ശരീരത്തിൽ ആത്മാവിന്റെ മലക്കുകൾ വേർപെടുത്താൻ വേണ്ടി നിൽക്കുമ്പോ അഞ്ച് മലക്കുകളെ അല്ലാഹു അവന്റെ സമീപത്തിലേക്ക് പറഞ്ഞേക്കും എത്രയെന്ന് നബിയുന റസൂലുള്ളാഹി. അഞ്ചു മലക്കുകൾ വരും ഓരോ മലക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഒക്കെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മള് മരിക്കാൻ പോകണ്ടേ? നമ്മൾ മരിക്കല്ലേ? ഈ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇഞ്ചിഞ്ചായിട്ട് ശരീരത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ? ഓരോ പ്രവർത്തനങ്ങളെ നടന്നുകൊണ്ടിരിക്കല്ലേ? യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടേ? നമ്മള് മരിക്കാതെ ഈ ലോകത്ത് ഒരാള് പോലും ശേഷിക്കൂല, ഒരാള് പോലും ശേഷിക്കൂല. അങ്ങനെ ശേഷിക്കുമായിരുന്നെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ ലോകത്ത് ഇന്നും ഉണ്ടായി, ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളി പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? ബഹുമാനപ്പെട്ട സറായിൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോയില്ലയോ? ആയിഷ ബിബി റളിയല്ലാഹു തആലാ അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് പറയുകയാ, യാ ആയിഷ ഇന്നലിൽ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കയ്യൊന്നിട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ട് നിന്റെ മുഖമൊന്ന് തടകി തരും ആയിഷ എന്ന് നബിയുന റസൂലുള്ളാഹി. മരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ശാശ്വതികത്വം കിട്ടുമെന്ന് കാസർഗോഡുള്ള ചെറു
ചെറുപ്പക്കാരാ നീ ചിന്തിക്കേണ്ടതില്ല. പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവരെ, പണം കൊണ്ട് പറദീസിൽ വിരാജിച്ചതായ എത്രയെത്ര ആളുകൾ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാറൂനതിന് ഉദാഹരണമല്ലയോ? പണത്തൊണ്ട് അഹങ്കരിച്ചവരല്ലയോ? പണം കൊണ്ട് പടച്ചറപ്പിന്റെ പവറിനെ വിലക്ക് പറഞ്ഞപ്പോ അവരെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും ആകാശത്തിനടിയിലേക്ക് ഭൂമിക്കടിയിലേക്ക് അല്ലാഹു ആഴ്ത്തി കളഞ്ഞില്ലയോ? അവനെ നശിപ്പിച്ചില്ലയോ? അവനെ കൊന്നുകളഞ്ഞില്ലയോ? എവിടെ പോയി സഹോദര? ഫിറഔൻ എവിടെ പോയി സഹോദര? ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദിനെ പോലും അല്ലാഹു നിന്യമായി നിസാരമായി അല്ലാഹു കൊന്നുകളഞ്ഞില്ലയോ? അല്ലാഹു വധിച്ചു കളഞ്ഞില്ലയോ? എത്ര ഏകാധിപതികൾ, എത്ര സ്വേച്ഛാധിപതികൾ ഈ ലോകത്തുണ്ടായിരുന്നു, അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലേ? എന്താ പഠിക്കാത്തത്? ഫിറഔൻ ലഅ്നത്തുല്ലാഹി അലൈഹി, എലിയെ നമ്മള് വല വെച്ച് പിടിച്ചിട്ട്, കെണി വെച്ച് പിടിച്ചിട്ട് എലിയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാ? ചെല്ലു വെള്ളത്തിൽ മുക്കി കൊല്ലും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു എലിയുടെ ശല്യമായിട്ടാണ് ഫിറഔനെ മനസ്സിലാക്കിയത്. ചെങ്കടൽ മുക്കി കൊന്നു. നിങ്ങൾ നോക്ക്, നിങ്ങൾ പഠിച്ചു നോക്ക്, ചരിത്രകാരന്മാർ എലിഞ്ഞു വെക്കുന്നു. മുഴുവൻ ആളുകളും, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ആളുകളും സ്വേച്ഛാധിപതികളാകുന്ന ആളുകളെയൊക്കെ അല്ലാഹു നശിപ്പിച്ചത് വളരെ നിന്ദ്യമായിട്ടല്ലേ, നിസ്സാരമായിട്ടല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക്, ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ നമ്രൂദിനെ അല്ലാഹു കൊന്നുകളഞ്ഞത് എങ്ങനെയാ നശിപ്പിച്ചത്? ഫിറഔനെ നശിപ്പിച്ചത് ഒരുപക്ഷെ പലർക്കും അറിയാം, നമ്രൂദിനെ എങ്ങനെയാ കൊന്നുകളഞ്ഞത് പലർക്കും അറിയില്ല. ഒരു ചെറിയ ഈച്ചയെ അവന്റെ നാസ്വാധാരത്തിലൂടെ, അവന്റെ മൂക്കിലൂടെ തലച്ചോറിനുള്ളിലേക്ക് അല്ലാഹു കയറ്റിവിട്ടു. റബ്ബ് കയറ്റി വിട്ടു. ആ ഈച്ച തന്ന തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കുകയാണ്, മുട്ടയിട്ട് വരികയാണ്. ഒന്നിലധികം ഈച്ചകൾ, ആയിരക്കണക്കിന് ഈച്ചകൾ തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കാൻ പിടിക്കാൻ ഈച്ചകളോ തലച്ചോറിനുള്ളിൽ എന്തായി പറയുന്നത്? ചത്തുപോയി ഈച്ച, ചത്തുപോയി. എടാ, നിന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് 9 മാസക്കാലം നിനക്ക് ആഹാരം നൽകിയ പ്രിയപ്പെട്ട റബ്ബിന് തലച്ചോറിനുള്ളിൽ ഒരു ഈച്ചയല്ല, ആയിരക്കണക്കിന് ഈച്ചകൾ വസിപ്പിക്കാനുള്ള കഴിവ് റബ്ബിനുണ്ട്. റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നീ സംശയിക്കേണ്ടതില്ല. അല്ലാഹു ഉദ്ദേശിച്ച വസ്തുവല്ലേ മരിക്കുള്ളൂ. ചിന്തിച്ചു നോക്കും, മൂക്കിനുള്ളിലൂടെ ഒരു ചെറിയ മൂക്കിനുള്ളിലേക്ക് ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ, ഒരു ഈച്ച കയറിയാൽ, നമ്മുടെ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ, എന്തൊരു വെപ്രാളമായിരിക്കും മനുഷ്യരുണ്ടാവും. ഇവിടെ നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന വ്യക്തിയുടെ മൂക്കിനുള്ളിലൂടെ തലച്ചോറിനുള്ളിലേക്ക് ഒരു ഈച്ചയെ കടത്തി വിട്ടു. റബ്ബ് ആയിച്ച തന്ന തലയ്ക്കുള്ളിൽ പെറ്റുപെരുകയാണ്, മുട്ടയിട്ട് പെരുകയാണ്. ഒന്നിലധികം ഈച്ചകളായി ഉറങ്ങാൻ സാധിക്കാത്ത രാവുകളാണ് നമ്രൂദിനെ അല്ലാഹു സമ്മാനിക്കുന്നത്. എന്തിന്റെ പേരിൽ? തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ആശയം ഈ ലോകത്ത് സംവിധാനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നതായ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തെ കുറിച്ച് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്, മൈലുകൾക്ക് മീലെ ഒരു പക്ഷി ഏതെങ്കിലും ഒന്ന് പറന്നുപോയാൽ അതിന്റെ ചിറക് അതിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞ് ആ പക്ഷി അതിലേക്ക് വീഴുമായിരുന്നു. അത്രത്തോളം ചൂട് ത്രത്തോളം മൈലുകൾക്കകരെ എത്തുന്നതാകുന്ന തീജ്വാലകളായിരുന്നു അതിൽ നിന്ന് പോയിരുന്നത്, അതിൽ നിന്ന് നിർഗളിച്ചിരുന്നത്. കിലോമീറ്ററുകൾ ദൂരത്തിൽ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റാതായില്ലേ? അവസാനം ഇബ്ലീസ് തന്നെ വന്നുകൊണ്ട് മനസ്സിൽ വന്ന് കുതന്ത്രം ചെയ്തു, അതല്ല ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നും ചരിത്രമുണ്ട്. നമ്രൂദിനോട് പറഞ്ഞു, നിനക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയണമെങ്കിൽ അടുക്കാൻ സാധിക്കൂല. തീക്കുണ്ടാരത്തിലേക്ക് അടുത്തെങ്കിലും അതിന്റെ നടുക്കൂട്ടിടണ്ടേ? അടുക്കോട്ടിരണമെങ്കിൽ അടുക്കാൻ പറ്റുന്ന അടുക്കേണ്ട ആളുകളുടെ ശരീരത്തിന്റെ തോലുകളും ശരീരത്തിന്റേതാകുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങളും ഒക്കെ കരിച്ചു കളയുന്ന നിലയ്ക്കുള്ള ചൂടായപ്പോ ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ദുർബോധന നടത്തി. എടാ, നീ ചെയ്യേണ്ടത് ഒരു പെട്ടിക്കകത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കടത്തിയിട്ട് ആ പെട്ടി വലിയൊരു അമ്പും വില്ലിലേക്ക് ചേർത്ത് വെച്ചിട്ട് 10 ആളുകൂടെ അമ്പ ചെയ്ത് വിടണം. അങ്ങനെ അമ്പ ചെയ്തിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന ചരിത്രം. ഏതുമായിക്കോട്ടെ, അങ്ങനെ ലോകം കണ്ട ഏറ്റവും തീക്കുണ്ടാര തൗഹീദിനെതിരെ നിർമ്മിച്ചതായ നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്മൂലനം ചെയ്യുന്നത് ഒരു ചെറിയ ഈച്ചയെ കൊണ്ടാണ്. ഈച്ച വന്ന് തലച്ചോറിനുള്ളിൽ അള്ളിൽ പിടിക്കാൻ തുടങ്ങി. ഉറക്കമില്ലാത്ത രാവുകൾ, തന്റെതാകുന്ന ജോലി, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പിശുന്തരന്മാർ ഡോക്ടർമാരെ മുഴുവനും വിളിച്ചു വരുത്തി, അവരോടായിട്ട് ഇതിന്റെ എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം, ഈച്ചയെ കൊന്നുകളയണമെന്ന് ആവശ്യപ്പെട്ടു. അവർ മൂക്കിലൂടെയും നാക്കിലൂടെയും ചെവിയിലൂടെയും ഒക്കെ മരുന്നുകൾ ലിറ്റിച്ചു കൊടുത്തിട്ടും ഈച്ചയ്ക്ക് കൊല്ലാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഈച്ചയെ അതിൽ
മനസ്സിനുള്ളിൽ അധിവസിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ് അള്ളാഹുവാണ്. കൊന്നുകളയാൻ സാധിക്കുന്നു. അവസാനം എന്ത് പറ്റി? അവസാനം ഡോക്ടർമാർ കയ്യിലൊരു വടി കൊടുത്തിട്ട് പറഞ്ഞു, വേദന കൂടുന്ന സന്ദർഭത്തിൽ സേവകന്മാരെ കൊണ്ട് തലയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഈച്ച വന്നുകൊണ്ട് തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കുന്ന സമയത്താണ് വേദന കൂടുക. ആ വേദന കൂടുന്ന സമയത്ത് തലയിൽ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക, ചെറിയ വടി കൊണ്ട് വടി കൊടുക്കുന്ന അല്ല, കട്ടിയുള്ളൊരു വടി. ആ വടി കൊണ്ട് ഇങ്ങനെ തലയിൽ ഒരു തടി കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു തട്ടിക്കൊണ്ടിരിക്കുക.